നമസ്കാരം. ഡ്രാക്കോൺ എന്ന മിത്രപ്രാണിയുടെ ലളിതമായ ഉൽപാദന രീതിയാണ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഈ ലഘുചിത്രം. ലെപ്പിഡോപ്റ്ററൻ വിഭാഗത്തിൽപ്പെട്ട കീടങ്ങളുടെ പുഴുക്കളെ നശിപ്പിക്കുന്നതിൽ ഡ്രാക്കോൺ മുഖ്യസ്ഥാനം വഹിക്കുന്നു. പെൺ പ്രാണികൾ കീടങ്ങളുടെ പുഴുക്കളുടെ പുറത്താണ് മുട്ടയിടുന്നത്. പയറിൻ്റെ കായ്തുരപ്പൻ, ക്യാബേജിൻ്റെ കായ്തുരപ്പൻ, തക്കാളി, വഴുതന, വെണ്ട എന്നിവയെ ആക്രമിക്കുന്ന വിവിധയിനം പുഴുക്കൾ, തെങ്ങോലപ്പുഴു എന്നിവയെ നിയന്ത്രിക്കുന്നതിന് ഈ മിത്രപ്രാണിയെ ഉപയോഗിക്കാവുന്നതാണ്. കർഷകർ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഈ മിത്രപ്രാണിയെ ഉൽപ്പാദിപ്പിച്ച് നിക്ഷേപിക്കുന്നത് കീടനാശിനിയുടെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കാനും സഹായിക്കും. ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന ദേശീയ സസ്യാരോഗ്യ പരിപാലന സ്ഥാപനം അഥവാ NIPHM കർഷക നന്മയ്ക്കു വേണ്ടി ഈ മിത്രപ്രാണിയുടെ ലളിതകരമായ ഉൽപാദന രീതിയെക്കുറിച്ച് കർഷകർക്കും കൃഷി ഉദ്യോഗസ്ഥർക്കും കൃഷിശാസ്ത്രജ്ഞർക്കും പരിശീലനം നൽകിവരുന്നു. ഇതിനായി ഈ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത രണ്ട് രീതികളാണ് സാൻഡ്വിച്ച് രീതി, ടബ് രീതി എന്നിവ. ഈ രണ്ട് രീതികളിലും ബ്രാക്കോൺ ഉൽപ്പാദനത്തിനായി കോർസേറ പുഴുക്കളെ ഉപയോഗിക്കുന്നു. സാൻഡ്വിച്ച് രീതിയിൽ ആദ്യമായി വാ വിസ്താരമുള്ള ജാറുകൾ വൃത്തിയാക്കിയെടുക്കുന്നു. 10% വീര്യത്തിൽ തേൻ ലായനി തയ്യാറാക്കി അതിൽ പഞ്ഞിമുക്കി ജാറിൻ്റെ വശങ്ങളിൽ ഒട്ടിച്ചു വയ്ക്കുക. ജാറുകളിൽ നിക്ഷേപിക്കാൻ പോകുന്ന ബ്രാക്കോണുകൾക്ക് ഇത് ഭക്ഷണമാക്കാൻ സാധിക്കും. പ്രത്യേക സാഹചര്യങ്ങളിൽ പഞ്ഞി വെള്ളത്തിൽ മുക്കിയും വെക്കേണ്ടതാണ്. ജാറിൻ്റെ വായ് മസ്ലിൻ തുണി അഥവാ വൃത്തിയുള്ള വെള്ളത്തുണി കൊണ്ട് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് മൂടിക്കെട്ടുക. ആസ്പിറേറ്റർ എന്ന ഉപകരണത്തിൻ്റെ സഹായത്തോടെ ഏകദേശം 30 മുതൽ 50 വരെ ബ്രാക്കോണുകളെ മൂടി തുറന്ന് ഈ ജാറിലേക്ക് ശ്രദ്ധയോടെ നിക്ഷേപിച്ച് വീണ്ടും മൂടിക്കെട്ടുക. ഈ മൂടിയുടെ മുകളിലേക്ക് ഫോർസെപ്സ് ഉപയോഗിച്ച് 8 മുതൽ 10 വരെ കോർസേറ പുഴുക്കളെ നിക്ഷേപിക്കുക. അതിനുശേഷം മറ്റൊരു വെള്ളത്തുണി കൊണ്ട് പുഴുക്കളെ മൂടുന്ന വിധത്തിൽ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് വീണ്ടും കെട്ടിവയ്ക്കുക. 2 ദിവസങ്ങൾക്കകം പെൺ ബ്രാക്കോണുകൾ കോർസേറ പുഴുക്കളുടെ പുറത്ത് മുട്ടയിടുന്നു. നിശ്ചലാവസ്ഥയിലുള്ള കോർസേറ പുഴുക്കളെ ഒരു പ്രിട്രി പ്ലേറ്റിലേക്ക് മാറ്റുക. വീണ്ടും 2 ദിവസങ്ങൾക്കകം കോർസേറ പുഴുക്കളുടെ പുറത്തുള്ള ബ്രാക്കോൺ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി കോർസേറ പുഴുക്കളിൽ നിന്ന് പോഷണം വലിച്ചെടുത്ത് വളരുന്നു. നാലു ദിവസങ്ങൾക്കകം ബ്രാക്കോൺ പുഴുക്കൾ സമാധി ദിശയിൽ എത്തുന്നു. വീണ്ടും 2-3 ദിവസങ്ങൾക്കകം പൂർണ്ണ വളർച്ചയെത്തിയ ബ്രാക്കോണുകൾ പുറത്തിറങ്ങുന്നു. ഈ ബ്രാക്കോണുകളെ ഇതേ പ്രക്രിയയിലൂടെ കൂടുതൽ ബ്രാക്കോണുകളെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ടബ് രീതി. ഏകദേശം 250 ഗ്രാം തരിതരിപ്പായി പൊടിച്ച ധാന്യം വൃത്തിയുള്ള പ്ലാസ്റ്റിക് ടബിൽ എടുക്കുക. ഇതിലേക്ക് 200 കോർസേറ പുഴുക്കളെ നിക്ഷേപിക്കുന്നു.
വെള്ള തുണി ഉപയോഗിച്ച് ടബിന്റെ വായി മൂടിക്കെട്ടുന്നു. ടബിനുള്ളിൽ മുൻപ് ചെയ്തതുപോലെ 10% വീര്യമുള്ള തേൻ ലായനിയിൽ മുക്കിയ പഞ്ഞി ഒട്ടിച്ചു വെക്കേണ്ടതുമാണ്. അതിനുശേഷം 50 മുതൽ 100 വരെ ബ്രാക്കോൺ പ്രാണികളെ ഇതിനുള്ളിലേക്ക് ശ്രദ്ധാപൂർവം നിക്ഷേപിക്കുക. 2 ദിവസത്തിലൊരിക്കൽ തേൻ ലായനിയിൽ മുക്കിയ പഞ്ഞി മാറ്റിക്കൊടുക്കുകയും ധാന്യം കെട്ടാതെ ഇളക്കിക്കൊടുക്കുകയും ചെയ്യണം. 30 ദിവസത്തിൽ 2000-ത്തോളം പൂർണ്ണ വളർച്ചയെത്തിയ ബ്രാക്കോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവയെ നേരിട്ട് കൃഷിയിടത്തിൽ നിക്ഷേപിക്കാവുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഹൈദരാബാദിലെ രാജേന്ദ്ര നഗറിൽ പ്രവർത്തിക്കുന്ന ദേശീയ സസ്യാരോഗ്യ പരിപാലന സ്ഥാപനവുമായി ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ www.nipHM.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്.